സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു നോൺ വെജ് ഐറ്റവുമായിട്ടാണ്, പെപ്പർ ചിക്കൻ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് വാടി വരണം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. അര കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മതിയാവും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ അല്ലി, 10-12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. മിക്സിയിൽ അരച്ചെടുത്ത ഒരു മണമൊക്കെ മാറി വരുമ്പോൾ, പച്ച മണം ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ, ഒരു 2 മീഡിയം സൈസുള്ള സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവണം. ഈ സമയത്ത് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇരുപത് ചെറുതായിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ 2 പച്ചമുളക് ഇട്ടേക്കുന്നേ. ഇനി നന്നായിട്ടൊന്ന് വഴണ്ട് വരക്കാം. നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വരണം വഴറ്റിയെടുക്കാനായിട്ട്. ആ ഇപ്പോൾ ഉള്ളിയൊക്കെ ഒരുവിധം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം ചിക്കൻ മസാല, 1 ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, കുരുമുളക് പൊടി നമുക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. എന്നിട്ട് എരിവ് വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കാം. ആദ്യം എരിവ് കൂടിപ്പോയാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ എനിക്ക് കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് അവളത് കഴിക്കത്തില്ല. ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ സമയത്ത് നന്നായി പഴുത്ത ഒരു തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുന്നത്, നല്ല സോഫ്റ്റായി വരുന്നത്. തക്കാളിയൊക്കെ വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കണം. ചെറിയ തീയിൽ വേവിക്കണം. തന്നെത്താനെ വെള്ളം ഇറങ്ങി വരും. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. പിന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ നിറച്ച് കറിവേപ്പില ഇടണം. എനിക്കിവിടെ കറിവേപ്പില ഒരു രീതി കിട്ടുന്നില്ല. കറിവേപ്പില ഇട്ടാലേ അതിനൊരു സ്പെഷ്യൽ മണവും ആ ഒരു ഭംഗിയൊക്കെ വരത്തുള്ളൂ. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. മസാലയൊക്കെ എല്ലാം ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി നല്ലൊരു ഇരണ്ട വരുവായിട്ടുണ്ട്.
टेस्ट नोकी अगर उप कुछ कुरवी शकल उपड़ी एरीव आवश्यक निर्चे एरीव आवश्यक इचि कुमुक आड्डा ई समय आड्डा कुमुक फ्लेवर ना मुंबट निकल तेली लास्ट कुछ चतच कुमुक इटक ग्रेवी आवश्यक कुछ वेड़े तेनापाल मेरी कूड़ी तौर तेनापाल अपतिपे चपाती कूड़े कह टेस्ट चोरी ना फ्रेड रईस ना रू मिनट अटच मिनट कहपर चिकन ना भंगील रेडी आई वन नमुक सर्व ती ओके നമ്മുടെ പെപ്പർ ചിക്കൻ ഒക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല കുറച്ചുകൂടി ഒരു ഡാർക്ക് ഷേഡ് ആണ് എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത് മിനിമം ഒരു 2 മണിക്കൂർ മുൻപെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് സെർവ് ചെയ്യാവുള്ളൂ എന്നിട്ട് ഇത് ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അങ്ങനെ നിങ്ങൾ വീഡിയോ കണ്ട് ഉണ്ടാക്കിയ കമന്റ്സ് അറിയിക്കണം എന്നെ സപ്പോർട്ടും ചെയ്യണം അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി കണ്ടുമുട്ടുന്നിടം വരെ ബൈ താങ്ക്യൂ